ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി പൊള്ളിച്ച ചമ്മന്തിയാണ് വളരെ വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ തക്കാളി പൊള്ളിച്ച ചമ്മന്തി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തക്കാളി നമ്മൾ നടുക്ക് കീറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര വലിയ ഉള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴ് ഉള്ളി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തക്കാളി ചുട്ടെടുക്കാനുള്ള പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമ്മളിതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ നാടൻ കോക്കനട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ തക്കാളി നമ്മളൊന്ന് ചുട്ടെടുക്കാൻ കാരണം നമ്മൾ തക്കാളി നമ്മൾ ചുട്ടെടുക്കുക എന്നാണ് പറയേണ്ടത് പക്ഷേ നമുക്കിത് അടുപ്പിലേക്ക് ചുട്ടെടുക്കാൻ തക്കാളിയൊക്കെ വെള്ളമായതിനാണ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ഞാൻ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ തക്കാളികൾ കുറച്ച് ഓരോന്നിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ ഇനി നമ്മൾ ഒരു ഭാഗം ആയതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ ഒരു ഭാഗം അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മറ്റേ ഭാഗം കൂടി നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആ തക്കാളി നമ്മൾ ഓരോന്ന് നമ്മൾ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് സെർവ് ചെയ്യണം വേറെ പാത്രത്തിലേക്ക് ഓരോന്ന് എടുത്ത് വെക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വലിയ ഉള്ളി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ നെറ്റ് നമ്മൾ ചെത്തി കളഞ്ഞിട്ടില്ല കാരണം ഇത് പൊരിഞ്ഞ് വരുമ്പോൾ അത് വേറിട്ട് പോവാതിരിക്കാനാണ് നമ്മളത് അങ്ങനെ നെറ്റ് കളയാതെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ പൊരിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും അതിലിട്ടിട്ട് എണ്ണയിലിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് പൊരി തക്കാളി പൊരിച്ചെടുത്ത പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ വറ്റൽമുളക് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ വറ്റൽമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ല് അപ്പാരെ സ്മെല്ലാണ് ഭയങ്കര ഇത് എന്താ പറയുക വേറെ വെറൈറ്റി സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ടേസ്റ്റുള്ള സ്മെല്ല് നമുക്ക് അങ്ങനെ പൊരിഞ്ഞ് വരുന്ന നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഇപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇപ്പോൾ ഏകദേശം പൊരിഞ്ഞു നമ്മൾ ഉള്ളി നമ്മൾ അതേപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച തക്കാളിയുടെ തൊലി നമ്മൾ ഇതേപോലെ എടുത്ത് കളയണം നമ്മൾ ചമ്മന്തിയിൽ തൊലി ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ തൊലി എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഉരലി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറ്റൽമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് അതിനുശേഷം അതിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി നമ്മൾ അത് പൊരിച്ചു വെച്ചിട്ട് വെളുത്തുള്ളി അതിൽ അതേപോലെ തന്നെ അതിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ വലിയ ഉള്ളിയും കൂടെ നമ്മൾ അതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഏകദേശം നമ്മൾ ചതച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്യണം അടുത്ത് തന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ചിട്ട് തക്കാളി തക്കാളി നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഇതേപോലെ ചതക്കാൻ ശ്രമിക്കണം കൂട്ടത്തിൽ ചതക്കരുത് കാരണം അത് വെള്ളമായതുകൊണ്ട് ഇതാവാൻ ചാൻസ് ഉണ്ട് അത് ചതച്ചതിന് ശേഷം നമ്മളത് അതും കൂടെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി വലിയ ഉള്ളി അതിൻ്റേക്ക് കൂടെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എന്താ പറയുക കുറച്ച് ഉപ്പ് ആവശ്യത്തിലുള്ള ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംബന്ധിയാണ് കഞ്ഞിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ഉഷാറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം അതോടുകൂടി തന്നെ ലൈക്കും ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം